ബ്രെയിൻ ട്യൂമർ ആണെങ്കിൽ തലവേദന വരും, നമുക്ക് ശോധന ശരിയല്ലെങ്കിൽ തലവേദന വരും. അങ്ങനെ തലവേദന ഒരു രോഗമല്ല, തലവേദന പല രോഗങ്ങളുടെയും കാരണമാണ്. അത് തലയിൽ തേച്ച് കുളിച്ചാൽ മുടി കറുപ്പുണ്ടാകും, മുടി വളരും, മുടി കൊഴിച്ചിൽ നിൽക്കും. ചിലപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പറയും തൊണ്ട അനക്കാൻ വയ്യാത്ത വേദന, ശക്തമായ വേദന, വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും നമുക്ക് കൃത്യതയോടുകൂടിയുള്ള മലശോധന ഉണ്ടാവാറില്ല. പെൺകുട്ടികളിലെ ആർത്തവ സംബന്ധമായ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അണ്ഡത്തിലെ കൊഴുപ്പ്, ഓവറിയിലെ കൊഴുപ്പ്, അത് പോകാനൊക്കെ ഈ കറ്റാർ വാഴയുടെ ഈ രീതിയിലുള്ള ഉപയോഗം വളരെ ഫലപ്രദമാണ്. എൻ്റെ പേര് ആൻ്റണി വൈദ്യർ. ഞാൻ വയനാട് ജില്ലയിലെ വാഴവിത്തയിൽ സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. പ്രകൃതി നമുക്ക് കനിഞ്ഞരുളിയ പല മരുന്നുകളെക്കുറിച്ചുമാണ് ഇവിടെ പരിചയപ്പെടുത്തുക. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശക്തമായ തലവേദനയ്ക്കുള്ളത്. തലവേദന ഒരു രോഗമല്ല, പല രോഗങ്ങളുടെയും കാരണങ്ങളാണ്. അപ്പോൾ നമുക്ക് കണ്ണിന് ചുറ്റും തലയിലും കഫം നിറഞ്ഞാൽ തലവേദന വരും, ബ്രെയിൻ ട്യൂമറാണെങ്കിൽ തലവേദന വരും, നമുക്ക് ശോധന ശരിയല്ലെങ്കിൽ തലവേദന വരും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ തലവേദന വരും. അങ്ങനെ തലവേദന ഒരു രോഗമല്ല, തലവേദന പല രോഗങ്ങളുടെയും കാരണമാണ്. കഫത്തോടുകൂടിയുള്ള തലവേദനയെ പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് പറയുക. നല്ല കരിന്തുളസി അഥവാ കൃഷ്ണ തുളസി, കുറച്ച് തുളസിയുടെയല്ല, ഒരുപിടി തുളസി കതിര്, ഒരു കഷ്ണം ചുവന്ന ഉള്ളി, ഇത്തിരി ഉപ്പുകല്ല്, നന്നായി ചതച്ച് യോജിപ്പിച്ചതിന് ശേഷം നെറ്റിയിലേക്കിട്ട് ഒരു റിബൺ ടൈപ്പ് ഒരു തുണി കൊണ്ട് നന്നായി കെട്ടുക. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ കഫത്തോടുകൂടിയുള്ള തലവേദന തീർച്ചയായിട്ടും മാറും. ഒട്ടനവധി ആളുകളിൽ ഉപയോഗിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. മുടി കൊഴിച്ചിലിന് ഏറ്റവും നല്ല ഒരു മെഡിസിൻ നീല അമരി ഇല, അത് കുറച്ച് പറിച്ചെടുത്ത് ഒരു 1 ലിറ്റർ വെളിച്ചെണ്ണയിലിട്ട് 3 ദിവസം വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊള്ളിക്കുക എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി അതിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ്. 1-ാം ദിവസം തന്നെ അത് വയലറ്റ് കളറായി മാറും. 2-ാം ദിവസം, 3-ാം ദിവസം കൊണ്ട് പൂർണ്ണമാകും, പിന്നെ നിർത്തിക്കോണം. 4-ാം ദിവസം അത് തിരിച്ചു വരും. 5, 6, 7 ആയ തിരിച്ച് വെളുത്ത സാധാരണ വെളിച്ചെണ്ണയായി മാറും. അപ്പോൾ കൂടിയ 3 ദിവസത്തേക്ക് കൂടുതൽ ഉപയോഗിക്കരുത്. കഠിനമായി വെയിൽ കൊള്ളുന്ന സ്ഥലമാണ്, 2 ദിവസമേ മതി, അതിൽ കൂടുതൽ ഒട്ടും എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് തലയിൽ തേച്ച് കുളിച്ചാൽ മുടി കറുപ്പുണ്ടാകും, മുടി വളരും, മുടി കൊഴിച്ചിൽ നിൽക്കും. വളരെ ഫലപ്രദമായ ഒന്നാണ്. എല്ലാവരും ഇനി അത് മുടി കൊഴിച്ചിലിന് വേണ്ടി ഒത്തിരി കാശ് കൊടുത്ത് മരുന്ന് മേടിക്കാതെ ഇത് പരീക്ഷിച്ച് നോക്കണം. അത് വളരെ ഉപകാരപ്രദമാണ്. അമിതമായ തൊണ്ടവേദനയ്ക്കുള്ള ഒരു കൊച്ചു മരുന്നാണ്. ചിലപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പറയും തൊണ്ട അനക്കാൻ വയ്യാത്ത വേദന, ശക്തമായ വേദന, വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് വലിയവർക്കും വരാം, പെട്ടെന്ന് വേദന കയറുക. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ വരാം. നാം വീട്ടിലുപയോഗിക്കുന്ന കുടംപുളി, അതിൻ്റെ ഒരു ഉണങ്ങിയ ചുളയുടെ 1/4 ഭാഗമെടുത്ത് 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് 1/2 ഗ്ലാസ്സാക്കി വറ്റിക്കുക. എന്നിട്ട് ആ പുളി എടുത്ത് കളഞ്ഞ് ആ വെള്ളം കുടിക്കുക. തൊണ്ടവേദന 1 മണിക്കൂർ കൊണ്ട് ശമിക്കും. അങ്ങനെ 1-3 ദിവസം അത് കഴിച്ചാൽ തീർത്തും നമ്മുടെ തൊണ്ടവേദന മാറിപ്പോവുകയും വരുമ്പോൾ ഇത് മാത്രം ചെയ്താൽ മതി. എല്ലാ മരുന്നുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് കഴിച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം അടുപ്പിച്ചങ്ങിട്ട് കഴിക്കുക തെറ്റ്. നമ്മൾ 2-3 ദിവസം കഴിച്ച് സ്റ്റോപ്പ് ചെയ്തേക്കണം, പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രമേ കഴിക്കാവുള്ളൂ. നമ്മൾ ചിലരൊക്കെ ഡോക്ടർമാർ ഗുളിക കുറിച്ച് കൊടുക്കും, ആ ഗുളിക മേടിച്ച് കഴിക്കുക, ആ ചീട്ട് കാണിച്ച് കൊല്ലങ്ങളോളം മേടിച്ച് കഴിക്കുക. അങ്ങനെ ചെയ്യരുത്. ഡോക്ടറെ വീണ്ടും കണ്ട് തന്നെ വേണം കഴിക്കാൻ. അപ്പോൾ ഇത് കഴിക്കുന്ന വഴി ആ ശക്തമായ തൊണ്ടവേദന ശമിക്കുകയും നമ്മുടെ വലിയവർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും എല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മളുടെ നിത്യ ശോധനയാണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് കൃത്യതയോടുകൂടിയുള്ള മലശോധന ഉണ്ടാവാറില്ല. ശോധന വളരെ പ്രധാനമാണ്. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം വയറാണ്. വയറിൽ കൃത്യതയോടുകൂടി ശോധന വരുത്തിയാൽ തന്നെ, വയറ് ശുദ്ധിയായാൽ തന്നെ പല രോഗങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇരട്ടി മധുരം, സുന്നാമാക്കിയില, പെരും ജീരകം. ഇരട്ടി മധുരം നമ്മളിലുള്ള കഫത്തെ കളയും, പെരിഞ്ചീരകം ദഹനത്തെ നടത്തും, സുന്നാമാക്കിയില മലത്തെ തള്ളും. സുന്നാമാക്കിയില മാത്രം, സുന്നാമാക്കിയിലയും ഇരട്ടി മധുരവുമൊക്കെ നമുക്ക് അങ്ങാടി മരുന്ന് ഷോപ്പുകളിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ കുറച്ച് 200 ഗ്രാം ഒരു യോഗം അതാണ്, 200 ഗ്രാം ഇരട്ടി മധുരം, 200 ഗ്രാം പെരിഞ്ചീരകം, 500 ഗ്രാം സുന്നാമാക്കിയില,
ഇരുന്നൂറ് ഇരുന്നൂറ് പ്ലസ് അഞ്ഞൂറ്, അത് എല്ലാം വൃത്തിയാക്കിയെടുക്കുക. ഇരട്ടി മധുരം മാത്രം ഒരു കത്തി കൊണ്ട് നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് മുറിച്ചെടുക്കണം. സുന്നാമാക്കിയില, അതിൻ്റെ ഇല എല്ലാം എടുത്ത് വൃത്തിയാക്കി അഴുക്കില്ലാതെ തിരഞ്ഞെടുക്കണം. പെരുംജീരകത്തിനകത്തെയും കല്ല് ഒക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം. അതിനുശേഷം എല്ലാം ഓരോന്നും വേറെ വേറെ മിക്സിയിലിട്ട് പൊടിക്കണം. അതിനുശേഷം എല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സിയിൽ പൊടിച്ച് എല്ലാ ദിവസവും രാത്രി ഒരു സ്പൂൺ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ട് കഴിക്കുക. മധുരമായിരിക്കും, അല്ലാണ്ട് കയ്പൊന്നും ഉണ്ടാവില്ല. പിറ്റേ രാവിലെ ഒരു പ്രാവശ്യം നന്നായി ശോധനയുണ്ടാകും. ഇതെല്ലാ ദിവസവും പതിവാക്കണം. കൃത്യതയോടുകൂടി ശോധന വന്നാൽ തന്നെ പല രോഗങ്ങളും നമുക്കില്ലായ്മ ചെയ്യും. പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ശോധനയില്ലായ്മയാണ്. അപ്പോൾ ഓർക്കുക, ഇരട്ടി മധുരം കഫത്തെ കളയുന്നു, സുന്നാമയാക്കിയില മലത്തെ കളയുന്നു, പെരുംജീരകം ദഹനത്തെ നടത്തുന്നു. പെൺകുട്ടികളിലെ ആർത്തവ സംബന്ധമായ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഫാസ്റ്റ് ഫുഡും ജീവിതശൈലിയും ഒക്കെ തന്നെയാണ് ഒരു പരിധിവരെ ഇതിന് കാരണം, വ്യായാമമില്ലായ്മയും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് പണ്ടൊക്കെ മുറ്റം അടിക്കുക അഥവാ പെരക്കകം ഇരുന്ന് നനച്ച് തുടയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല. ഇന്നെല്ലാം സ്വിച്ചിൽ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ അടുക്കള പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ ഇളക്കങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഈ പെൺകുട്ടികളിൽ ആർത്തവ വേദന വലിയ പ്രയാസമുണ്ടാക്കാറുണ്ട്. പലപ്പോഴും പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഗുളിക മേടിച്ച് വേദനാസംഹാരി ഗുളിക മേടിച്ച് കഴിച്ച് വേദന മാറ്റിയാണ് പലപ്പോഴും പോവുക. അപ്പം അതിനൊക്കെ നമുക്ക് വളരെ നിസ്സാരമായ ഒരു പരിഹാരമാർഗം പ്രകൃതിയിൽ തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെമ്പരത്തിപ്പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെമ്പരത്തി ഒട്ടനവധിയുണ്ട്, ഹൈബ്രിഡ് ചെമ്പരത്തികൾ പല ടൈപ്പുണ്ട്. അതൊന്നുമല്ല, പഴയ നാടൻ ചെമ്പരത്തി, അഞ്ചു തിളങ്ങളുള്ള ചെമ്പരത്തിപ്പൂവുണ്ട്. വേലിയിലൊക്കെ കുത്താൻ ഉപയോഗിക്കും. മനോഹരമായി ഉണ്ടായിരുന്ന ഒരു ചെമ്പരത്തിപ്പൂവായിരുന്നു പണ്ടുകാലത്ത്. ഇപ്പം ഹൈബ്രിഡ് വന്ന് കയറിയപ്പോൾ അതെല്ലാം ഔട്ടായി. അങ്ങനെ ഈ ചെമ്പരത്തിപ്പൂവ് കുറച്ച് ഏറെ പറിച്ചെടുക്കുക. വളരെ നൈസായിട്ടുള്ള ദളങ്ങളായതുകൊണ്ട് കുറച്ചധികം വേണ്ടി വരും. കുറച്ച് പൂവുകൾ പറിച്ചെടുത്ത് ഇലയില്ലാണ്ട് ആ മൂട്ടിലെ പച്ചപ്പൊക്കെ മാറ്റി ആ പൂവും അതിൻ്റെ ദളവും മാത്രം എടുക്കുക, കതിര് മാത്രം എടുക്കുക. കൈകൊണ്ട് മുറിച്ച് ഒരു ചില്ലു ഭരണിയിൽ, പ്ലാസ്റ്റിക് ഭരണി കൊള്ളൂല കേട്ടോ, ഇതിടാൻ ചില്ലു ഭരണിയിലിട്ട് അത് ഒരു ലെയറിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ശർക്കര അഥവാ ബെല്ലം പൊടിച്ചിട്ട് വീണ്ടും ഒരു ലെയറിട്ട് ബെല്ലം പൊടിച്ചിട്ട് അങ്ങനെ ലെയറുകളാക്കിയിട്ട് മൂടിക്കെട്ടി വെക്കുക. 21 ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് എടുക്കാം. 21 ദിവസം കഴിഞ്ഞിട്ട് അത് ചെമ്പരത്തിയുടെ വൈനായി, അത് ഒരു സ്പൂൺ വീതം രണ്ട് നേരം കഴിച്ചാൽ ഈ വേദനയ്ക്ക് പരിഹാരമാർഗമാവും. അപ്പോൾ ചെമ്പരത്തി പൂവ് അതിൻ്റെ വൈൻ എടുത്തിട്ട് നമ്മൾ ഒരു സ്പൂൺ വീതം രണ്ട് നേരം കഴിക്കുക. വൈൻ എടുക്കേണ്ട വിധമാണ് ഈ പറഞ്ഞത്. ശർക്കര ചേർത്ത് ഇടകലർത്തിയിട്ട് മൂടിക്കെട്ടി 21 ദിവസം മൂടിക്കെട്ടി വെച്ച് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീരെടുക്കുക. ആ നീര് നമ്മൾ ഒരു സ്പൂൺ വീതം രണ്ട് നേരം കഴിക്കുക. എരുക്ക്, എരുക്ക് ഒത്തിരി രോഗങ്ങൾക്കുള്ള നല്ല മരുന്നാണ്. പ്രത്യേകിച്ച് ആണി രോഗത്തിന് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് എരുക്ക്. ആണി രോഗമുള്ളവരുടെ ആ ആണി വന്ന ഭാഗം ഒരു നല്ല സെഫ്റ്റി പിന്ന് അല്ലെ സൂചി അടുപ്പിൽ വെച്ച് പഴുപ്പിച്ച് അത് തുടച്ച് വൃത്തിയാക്കി, തണിയിച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആ ആണിയുള്ള ഭാഗം മെല്ലെ ഒന്ന് പൊട്ടിക്കുക. ശരിക്കും കമിഴ്ന്ന് കടന്നിട്ട് കാലിങ്ങനെ മുകളിലേക്ക് വെക്കുന്നതാണ് ഏറ്റവും ഭംഗി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലില്ല. ഇങ്ങനെ കാലും മലർത്തി വെക്കണം. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചതിന് ശേഷം ഈ എരുക്കിൻ്റെ ഇല പൊട്ടിച്ച പാല് ആ മുറിവിലേക്ക് ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ രണ്ട് മൂന്ന് നാല് ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടി ആണി പോയി. പ്രത്യേകിച്ച് പഥ്യങ്ങളില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് പൊട്ടിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് എരുക്കുംപാല്, എരുക്കുംപാൽ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങണം. ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ആണി രോഗം മാറിപ്പോകും. കറ്റാർവേഴ സുപരിചിതമാണ്, നമുക്ക് ചുറ്റും നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലേക്ക് കടന്നാൽ കറ്റാർവാഴ കാണാം. വലിയ ദളങ്ങളോടുകൂടിയ വലിയ മരം പോലത്തെ കറ്റാർവാഴ കൊള്ളില്ല. വീടുകളിൽ തന്നെ പല ടൈപ്പ് കാണും. ഏറ്റവും നല്ല കറ്റാർവാഴ ചെറിയ ദളങ്ങളായിരിക്കും. അങ്ങനത്തെ കറ്റാർവാഴയാണ് നമുക്ക് ആവശ്യം. അത് ആദ്യം മനസ്സിലാക്കണേ. ഒരു കറ്റാർവാഴയുടെ ഒരു ദളമെടുത്ത്, ദളം ഒരു തണ്ട് ഒരില എടുത്ത് നന്നായി കഴുകി
അതിൻ്റെ ഇരു സൈഡിലെയും മുള്ള് ചുരണ്ടിക്കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി അര ഗ്ലാസ് വെള്ളമൊഴിച്ച് മിക്സിയിൽ ജ്യൂസാക്കുക. അത് മിക്സിയിൽ ജ്യൂസാക്കാം. ജ്യൂസാക്കിയതിന് ശേഷം, നന്നായിട്ട് അടിച്ച് ജ്യൂസാക്കിയതിന് ശേഷം നല്ല തൈര് അര ഗ്ലാസ് ചേർത്ത് യോജിപ്പിച്ച് അത് കഴിക്കുകയാണെങ്കിൽ സ്ത്രീകളിലെ അമിതവണ്ണം കുറയും, ഗർഭാശയത്തിലെ കൊഴുപ്പിനെ നീക്കം ചെയ്യും, പി സി ഒ ഡി ഉണ്ടാവാതിരിക്കും. പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഓവറിയിനകത്തുണ്ടാകുന്ന കൊഴുപ്പ്, അണ്ഡത്തിലെ കൊഴുപ്പ്, ഓവറിയിലെ കൊഴുപ്പ്, അത് പോകാനൊക്കെ ഈ കറ്റാർ വാഴയുടെ ഈ രീതിയിലുള്ള ഉപയോഗം വളരെ ഫലപ്രദമാണ്. അപ്പം നമ്മൾ ചില സ്ത്രീകൾക്ക് അമിതവണ്ണമായിരിക്കും, ചില സ്ത്രീകൾക്ക് പിരീഡ് ഇറഗുലറായിരിക്കും, പക്ഷേ അത് കാലം തെറ്റുന്നത് ചിലപ്പോൾ തൈറോയ്ഡ് കൊണ്ടും വരാം. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം നോക്കണം, തൈറോയ്ഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. തൈറോയ്ഡ് ഉണ്ടെങ്കിലും ഒരു മാസം ഉണ്ടായി, രണ്ട് മാസം ഉണ്ടാവാതിരിക്കുക, പിന്നെ അടുത്ത മാസം ഉണ്ടാവുക ഒക്കെ വരാം. പി സി ഒ ഡി ഉണ്ടെങ്കിലും അങ്ങനെ വരാം. അപ്പോൾ ആ പി സി ഒ ഡിയെ കളയാനും ഗർഭാശയത്തിലെ കൊഴുപ്പുകളെ നീക്കം ചെയ്യുവാനും ഒക്കെ ഈ കറ്റാർ വാഴ വളരെ ഫലപ്രദമാണ്. അപ്പോൾ തൈര് ചേർക്കുമ്പം കറ്റാർ വാഴയിലെ ചെറിയ വിഷമയമായ കാര്യങ്ങളെ നീക്കം ചെയ്യുന്നു, അതിനാണ് തൈര് ചേർക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ പാല് മേടിച്ച് ഉറയൊഴിച്ച് തൈരുണ്ടാക്കിയെടുക്കുന്നതാണ് വളരെ ഉത്തമം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന തൈര് ചേർത്ത് ഇത് കഴിക്കുകയാണെങ്കിൽ അത് വന്ധ്യതയ്ക്ക്, സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് വരെ ഗുണകരമാകും, മാറ്റിയെടുക്കാനായിട്ട് അതിന് കഴിയും. വളരെ ഫലം കണ്ട ഒരു മരുന്നാണത്.